ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ചില ആളുകളുണ്ട്, അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ അവരെ കളിയാക്കുമെന്ന് ആളുകൾ എന്ത് പറയുന്നുള്ളതിനെ കുറിച്ച് യാതോ ഒരു കൺസേൺസ് ഉണ്ടാവില്ല. അവർ അവരുടേതായിട്ടുള്ള ആ ഒരു വിഷനിൽ വിശ്വസിക്കുകയും ചെയ്യും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവർക്ക് നല്ല രീതിക്കുള്ള റിസൾട്ടും കിട്ടും. അതേപോലെ തന്നെ ഇത്തിരി വിയേഡായിട്ടുള്ള കുറച്ച് കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഒറ്റയ്ക്ക് ഒരു സിറ്റി ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാവും? അതായത് ആ ഒരു സിറ്റിയിൽ ബാങ്ക് ഉണ്ട്, അതേപോലെ തന്നെ എന്താ പറയുക, ഗ്രേവ്യാർഡ് ഉണ്ട്, അതേപോലെ തന്നെ എന്താ പറയുക, മുടിയൊട്ടേട് ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ചോദ്യം. ഈ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് കൗട്ടൗൺ കീലോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റി. അതായത് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, എഡ് കീലോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കൊണ്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് ആൾ കൂടുതലും ആളുടെ കൈകൊണ്ട് തന്നെയാണ് ഈ ഒരു സിറ്റിയിൽ ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. സിറ്റി എന്ന് പറയുമ്പോൾ ഫുള്ള് സ്കൈസ്കേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ വലിയ രീതിയിലുള്ള ഒരു സിറ്റി ഒന്നുമല്ല, ചെറുതായിട്ടുള്ള ഒരു ഗോസ്റ്റ് ടൗൺ പോലെയാണ് അത് കാണുന്നത്. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൗബോയ് ഫിലിംസിലൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടില്ലേ, പഴയ ഹോളിവുഡ് കൗബോയ് ഫിലിംസിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു സിറ്റിയാണത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ റിയൽ വേൾഡിൽ, അതായത് ബാക്കിയുള്ള വേൾഡിൽ ആൾക്കാളുടേതായിട്ടുള്ളൊരു സ്പേസ് കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്ത് പുള്ളിക്കാരൻ ഐസായിട്ട് പോയിട്ട് സ്വന്തമായിട്ടൊരു സിറ്റി തന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കി. എന്തായാലും ഒരു വിയേഡായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൂടി, അതായത് കുറേ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നോക്കാമെന്നുള്ള ഒരു സിറ്റി പോലെ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കാണ്ട് വേറൊരു നിവൃത്തിയിലാണ്. 1960s ആണ്ടോ പുള്ളി അതിൻ്റെ ഒരു പണിയൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു സിറ്റി വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതുള്ളത് ജോനാഥൻ ഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പുള്ളി ഉണ്ടാക്കിയ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ഒബ്സർവേറ്ററി ഉണ്ടാക്കി. അതായത് ഡേ ടൈമിൽ പുള്ളി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, അതേപോലെ തന്നെ രാത്രിയായിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ നിറം മാറും. പുള്ളി ഒരു അമേച്ചർ ആസ്ട്രോണമർ ആണെന്ന് പറയാൻ പറ്റും. അതായത് പുള്ളിയുടെ ഒരു ഹോബിയാണ് ആകാശവും അതേപോലെ തന്നെ നക്ഷത്രങ്ങളും നെബുലാസും കാര്യങ്ങളൊക്കെ വീക്ഷിക്കലാണ് പുള്ളിക്കാരൻ്റെ ഒരു ഹോബി. അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഒരു 12-inch ടെലസ്കോപ്പൊക്കെ വാങ്ങി. വലിയ വലിയ ടെലസ്കോപ്പൊന്നും അല്ല, എന്നാലൊരു വീട്ടിലൊക്കെ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ടെലസ്കോപ്പൊക്കെ വാങ്ങി. അദ്ദേഹത്തിൻ്റെ ബാക്ക് യാർഡിൽ ഒരു ചെറിയൊരു വീട് പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒബ്സർവേറ്ററി എന്ന് പറയാം, ആ ഒരു സംഭവം കൺസ്ട്രക്ട് ചെയ്തു. രാത്രി കാലങ്ങളിൽ പുള്ളിക്കാരൻ അതിൻ്റെ ഉള്ളിലാണെന്നാണ് പറയുന്നത്. പുള്ളിക്കാരൻ്റെ വൈഫിന് ഇതുമായിട്ട് എന്താ പറയുക, വലിയൊരു സ്വരച്ചേർച്ചയിലല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത് ബിൽഡ് ചെയ്തത്, ഒറ്റയ്ക്കെന്ന് പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ്റെ മക്കളും അതേപോലെ തന്നെ ഫ്രണ്ട്സും ഒക്കെ സഹായിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും പുറത്ത് നിന്ന് പ്രൊഫഷണലായിട്ടുള്ള ഒരാളെയും ആ ഒരു സംഭവം ബിൽഡ് ചെയ്യാനായിട്ട് ഹയർ ചെയ്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് കറൂഡായിട്ടുള്ള ഷേപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിലായിരുന്നു. എന്നിരുന്നാലും കുറച്ചധികം സമയമെടുത്തിട്ടാണെങ്കിൽ കൂടി അദ്ദേഹം അത് പൂർത്തിയാക്കി എന്നുള്ളതാണ് ഒരു കാര്യം. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ളത് ഹോബിറ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന വെയിൽസിലുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ലോർഡ് ഓഫ് റിങ്സ് കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഹോബിറ്റ് അവർ താമസിക്കുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ വളരെ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും. റിയൽ ലൈഫിൽ ഏറെക്കുറെ അതേപോലുള്ള സംഭവമാണ് അവിടെ ഉള്ളത്. വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ആ ഒരു വീടുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ വേസ്റ്റ് വരുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്തിട്ടും അവർ അങ്ങനത്തെ കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടാണ് അവിടുത്തെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതേപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ഫുഡിൻ്റെ ഒരു ഭൂരിഭാഗവും അവർ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സൈമൺ ഡെയിലും അതേപോലെ തന്നെ പുള്ളിക്കാരൻ്റെ വൈഫ് ജാസ്മിൻ ഡെയിലും കൂടെ 10 കൊല്ലം മുന്നാണ് ഈ ഒരു കൺസെപ്റ്റ് ആ ഒരു സ്ഥലത്ത് തുടങ്ങിയത്. പിന്നെ അതിനുശേഷം അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് വന്നു, അവിടെ കുട്ടി 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 നൈസ് കുറേ വീടുകളും വന്നു എന്നുള്ളതാണ്. ഇവരുടെ കറൻറ്റ്, അതായത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കൂടുതലും സോളാർ വെച്ചിട്ട് തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ചെറിയൊരു ഹൈഡ്രോ പവർ പ്ലാന്റും അവർ അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഒന്നാലോചിച്ച് നോക്കിയാൽ സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൗൺ, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു വില്ലേജ് എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹത്തിൽ പെട്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മോസ്റ്റ് ഓഫ് ദ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് കുറേ ഒരു സ്ഥലം, അവിടെ ഒരു ഫാം സെറ്റ് ചെയ്യുക, അതിൻ്റെ നടുക്കൊരു ചെറിയ വീട് വെക്കുക, സെൽഫ് സസ്റ്റൈൻഡ് ആയിരിക്കുക, നമുക്ക് വേണ്ട സംഭവങ്ങൾക്കൊന്നും പുറത്ത് പോവാതിരിക്കുക, കുറേ കൃഷി കുറേ കാര്യങ്ങൾ, നല്ലൊരു വൈബിൽ ജീവിക്കുക എന്നുള്ളത് എല്ലാവരുടെ ഒരു ആഗ്രഹം തന്നെ ആയിരിക്കും. എന്നിരുന്നാലും മോസ്റ്റ് മെജോറിറ്റി ആളുകൾക്ക് അതിന് സാധിക്കാറില്ല എന്നുള്ളതാണ് ഒരു പോയിന്റ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ലൈഫ് സ്വപ്നം കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ലോർഡ് ഓഫ് റിങ്സിലെ ആ ഒരു ഹോബിറ്റിൻ്റെ ആ ഒരു വീടൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊരു ക്യൂരിയോസിറ്റി പോലെയാണ്, എനിക്ക് ആ ഒരു ഇത് കണ്ടപ്പോൾ അടിപൊളി എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതേപോലുള്ള ഒരു റിയൽ ലൈഫിലുള്ള ഒരു സംഭവമാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് ഫയർ ലുക്ക് ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൗസാണ്. അതായത് ട്രീ ഹൗസ് പോലെ തന്നെ, സാധാരണ ട്രീ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ മുകളിൽ കെട്ടുന്ന വീടുകൾ, ഇപ്പോൾ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ അത്തരത്തിൽ വരുന്നുണ്ട്. ബട്ട് ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ട് കാട്ടുതീ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഫയർ ലുക്ക് ഔട്ട് ഹൗസുകൾ ഉണ്ടായിരുന്നു. അതായത് വലിയ കാലിൽ ജസ്റ്റ് അകലക്കുള്ളത് കാണുന്ന തരത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവം പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു കൺസ്ട്രക്ഷനാണ് രണ്ട് ഫ്രണ്ട്സ് നടത്തിയിരിക്കുന്നത്.
അവരിത്രയധികം ലാൻഡ് വാങ്ങി ഒന്നര വർഷത്തോളം പണിയെടുത്ത ഒരു എഞ്ചിനീയറുടെ സഹായത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള ഒരു സംഭവം കൺസ്ട്രക്ട് ചെയ്തത്. അതായത് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറിപ്പോയി കുറച്ച് ഉയരത്തിൽ നല്ല നൈസ് ഒരു വീടാണ് അവർ കൺസ്ട്രക്ട് ചെയ്തത്. ഏകദേശം ഒന്നര കൊല്ലത്തോളം പണിയെടുത്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ രണ്ട് സുഹൃത്തുക്കൾ അവരുടെ ജോബൊക്കെ ക്വിറ്റ് ചെയ്ത് അങ്ങോട്ട് മാറി. ആദ്യ ഒരു സമയത്ത് ഈ ലൈഫ് ബോറിംഗ് ആയിരിക്കുമെന്നാണ് അവർ വിചാരിച്ചിരുന്നതെങ്കിൽ കൂടി അവിടെ എത്തി അവിടുത്തെ ആ ഒരു ചില്ലും കാമായിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ഒക്കെ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു സ്ഥലത്തിനോടൊരു വേറൊരു ലെവലൊരു ബന്ധമായി എന്നാണ് അവർ പറയുന്നത്. ആകപ്പാട് ഒരു വീട്ടിൽ ഒരു റൂമുള്ളൂ. ആ ഒരു റൂമിൽ തന്നെയാണ് ബെഡ്റൂമും അതേപോലെ തന്നെ എന്താ പറയുക കിച്ചണും അതേപോലെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ മുകളിൽ വേറൊരു സെക്ഷനിൽ വേറൊരു ചെറിയ ബെഡ് കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു സ്ഥലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ അടിപൊളി വ്യൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. അത്യാവശ്യം പറമ്പും കാര്യങ്ങളും ഇത്തിരി ലാൻഡ്സ്കേപ്പൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വീടുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഒന്ന് പണിത് നോക്ക്, നൈസായിരിക്കും. അടുത്തത് ഹൗസ് ഓഫ് ദ സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീടാണ്. ഈ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകത പറയാന്നുണ്ടെങ്കിൽ ഇതിന് കോർണേഴ്സ് ഇല്ല, ഒരു റൗണ്ട് ഷേപ്പിൽ അതായത് ഒരു ഒബ്സർവേറ്ററി ഒക്കെ പോലുള്ള ഒരു പ്രത്യേക ടൈപ്പ് ഒരു കൺസ്ട്രക്ഷനാണ് ഈ ഒരു വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. 2009 ഒരു ആർക്കിടെക്റ്റും പുള്ളിക്കാരൻ്റെ വൈഫായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും കൂടെ ടൗണിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ ഉള്ളിലോട്ട് നീങ്ങി ഒരു കുഗ്രാമത്തിൽ അത്യാവശ്യം അധികം പ്ലോട്ട് വാങ്ങിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം കൺസ്ട്രക്ട് ചെയ്തത്. അലക്സാണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ ആർക്കിടെക്റ്റും അതേപോലെ തന്നെ ആനി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരി ആർട്ടിസ്റ്റുമാണ്. ഇവരിതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബ്രിക്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് മഡ് ബ്രിക്സ് ആണ്, അതായത് ചെളിക്കട്ട എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ. ഈ ഒരു സംഭവം ഉണ്ടാകാനും അവർ മെഷീനറീസ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, കാലുകൊണ്ട് ചവിട്ടി കുഴച്ചിട്ടാണ് ഇത്തരത്തിലുള്ള മഡ് ബ്രിക്സ് ഒക്കെ ഉണ്ടാക്കിയത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ടായിരുന്നു വളരെ പഴയ കാലത്ത്. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് മൺകട്ട കൊണ്ട് ഇങ്ങനെ വീടുണ്ടാക്കുന്ന ടൈപ്പ് വീടുകൾ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അങ്ങനെ ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വീടാണ് അവർ വേറൊരു വൈബിൽ അവിടെ കൺസ്ട്രക്ട് ചെയ്തത്. അവരുടെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ടൗൺ പോലെ സെറ്റ് ചെയ്യണം, ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കൊണ്ടുവരണം, അത്യാവശ്യം ഒരു വൈബ് അതായത് ഒരു എൻ്റർടൈൻമെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പ്ലേസ് ആക്കിയെടുക്കണം എന്നാണ് അവരുടെ ഒരു ഡ്രീം. അവരത് ചെയ്യുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അടുത്തത് ഏ ഗ്രെയിൻ സൈലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീടാണ്. വലിയ ഒരു ഇരുമ്പിൻ്റെ ഒരു ജാറ്, അതിൻ്റെ ഉള്ളിലൊരു വീട് കൺസ്ട്രക്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ളൊരു ചിന്തയാണ് ഒരു കപ്പിളിന് തോന്നിയത്. ഫീനിക്സിലാണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. 18 മാസത്തോളം ടൈം എടുത്തിട്ടാണ് ഇവർ ഈ ഒരു കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയതെന്നാണ് പറയുന്നത്. വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം വേറെ ലെവലൊരു വീടാക്കി അവർ ആ ഒരു വലിയൊരു ഇരുമ്പ് ജാറിനെ മാറ്റി എന്നുള്ളതാണ് ഒരു കാര്യം. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു വീടിന് ആക്ച്വലായിട്ട് ഒരു റൂം എന്ന് പറഞ്ഞുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ എന്താ പറയുക അടുക്കള അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നു. ഒരു റൗണ്ടായിട്ടുള്ളൊരു കോണി കയറിയിട്ടുണ്ടെങ്കിലും മുകളിൽ ബെഡ്റൂം, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അതേപോലെ തന്നെ ഡിസൈനിങ് ടൈമിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ് പറയുന്നത്. വേറെ ഒന്നുമില്ല, സാധാരണ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫേർണിച്ചേഴ്സും ഒരു എന്താ പറയുക കോർണേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു സാധാരണ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും വീടിൻ്റെ എല്ലാ കോർണേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനോട് ഒരു ഇതിനുള്ള ഫർണിച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ അവർ ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് വേറെ കുറേ കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്യേണ്ടി വന്നു എന്നാണ് അവർ പറയുന്നത്. എന്നിരുന്നാലും വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വീട് തന്നെയാണ് അത്. അടുത്തത് ചാർലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്കൂൾ ബസ് വീടാക്കി മാറ്റിയ ഒരു കഥയാണ് പറയാനുള്ളത്. അതായത് നമ്മൾ സിനിമകളിൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ബസ്, ആ ബസ്സിൽ താമസിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അതായത് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു വേറൊരു ടൈപ്പിൽ ട്രാവലൊക്കെ ചെയ്ത് ഫുള്ള് ലോകം കറങ്ങാനായിട്ടുള്ള മൂടുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു പരിപാടിയാണ് നൈസായിട്ട് ഒരു ബസ് എടുക്കുക എന്നിട്ട് ആ ഒരു ബസ്സിനെ തന്നെ വീടായിട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ താമസിക്കുക, അതിൽ ട്രാവൽ ചെയ്യുക, ആ ഒരു വൈബ്. അത്തരത്തിലുള്ളൊരു സംഭവമാണ് ചാർലി ഉണ്ടാക്കിയത്. പുള്ളിക്കാരന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ആദ്യത്തെ ഒരു ബസ് ഉണ്ടാക്കിയത്. അതായത് നല്ല, അതായത് സാധാരണ ഇതേപോലുള്ള എന്താ പറയുക ബസ് വീടായി കൺവേർട്ട് ചെയ്തതിനെക്കാട്ടിലും കുറച്ചുകൂടി അടിപൊളിയായിരുന്നു പുള്ളിക്കാരൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. 2014 ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. അതായത് പുള്ളിക്കാരന് വേണ്ടിയിട്ട് ആൾ തന്നെ ഒരു ബസ് വീടാക്കി മാറ്റിയത്. പിന്നീട് നോക്കുമ്പോൾ അതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറൊരു വൈബായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ ഒരു അട്രാക്ഷൻ കിട്ടുകയും അതേപോലെ തന്നെ വേറെ കുറേ ഓർഡറുകൾ കിട്ടുകയും ചെയ്തു. ഇപ്പോൾ പുള്ളിയുടെ മെയിനായിട്ടുള്ള ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് എടുത്ത് ഇങ്ങനെ വീടായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. എന്തായാലും കൂളായിട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ളൊരു ബസ് വീടാക്കാനുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നൈസായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്തത് ഒരു വൈൻ സെല്ലർ ആണ്. അതായത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്തുള്ള ഒരാൾ വലിയൊരു കുഴി ഇടുകയുണ്ട്, വീടിൻ്റെ സൈഡിലായിട്ട് വലിയൊരു കുഴി ഇടുകയുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ ഉള്ളിൽ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കണ്ടെയ്നർ കൊണ്ടുകയറ്റി അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചു, എന്നിട്ട് എന്തെയ്തു സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് അങ്ങോട്ട് സെറ്റ് ചെയ്തു. എന്തായിരിക്കും പുള്ളിയുടെ പ്ലാൻ നമ്മൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും. ഒരു സോംബി അപ്പോക്കലിപ്സ് ഉണ്ടാവണമെന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒളിക്കാനാണോ, അല്ലാന്നുണ്ടെങ്കിൽ ഏലിയൻ ഇൻവേഷൻ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒളിക്കാനാണോ എന്നൊക്കെ തരത്തിൽ തോന്നിപ്പോവും. എന്നിരുന്നാലും ഈ പുള്ളിക്കാരൻ ചെയ്ത് അതിനൊന്നും വേണ്ടിയിട്ടല്ല, ഒരു വൈൻ സെല്ലർ ഉണ്ടാക്കാൻ വൈനൊക്കെ വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി അങ്ങനെ ചെയ്തത്. എന്നിരുന്നാലും നൈസൊരു ഐഡിയ ആണല്ലോ, എന്ന് ആലോചിച്ച് നോക്കിയാൽ നൈസായിട്ടൊരു കുഴി എടുക്കുക, ഒരു നൈസായിട്ടുള്ള എന്താ പറയുക ഈ ഒരു കണ്ടെയ്നർ വാങ്ങുക, അതിൻ്റെ ഉള്ളിൽ വെക്കുക, സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്യുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെന്നൊരു വീടായിട്ട് വരെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു തരത്തിലുള്ള ഒരു സംഭവമാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കിയത്. എന്തായാലും ഒത്തിരി കൂളായിട്ടുള്ള ഒരു ഐഡിയ ആയിപ്പോയി അത്.
അപ്പൊ ഗൈസ് നിങ്ങളുടെ വീടിന്റെ അടുത്ത് ആരെങ്കിലും വലിയ രീതിയിലുള്ള കുഴിയൊക്കെ എടുക്കണമെങ്കിൽ നൈസായിട്ട് ഒന്ന് നോക്കി നോക്കുക. ചിലപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കൺസ്ട്രക്ഷന് വേണ്ടിയാണെങ്കിലോ വേറെ എന്തെങ്കിലും കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല നിത്യോജനം കിട്ടിയിട്ടാണെങ്കിലും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ളത് ഒരു മുട്ട വീടാണ്, ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള മുട്ടയുടെ ഷേപ്പിലുള്ള ഒരു വീടാണ് ഒരാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. യു കെയിലെ ഒരു നദീതീരത്ത് വൈൽഡ് ലൈഫ് എക്സ്പ്ലോർ ചെയ്തതിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ആ ഒരു വീട് ഉണ്ടാക്കിയത്. അതായത് കുറേ പക്ഷികളുടെ കാര്യങ്ങളും അതേപോലെ തന്നെ അവരുടെ മുട്ടയുടെ കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചങ്ങായിയാണ് ഇത്തരത്തിലുള്ളൊരു വീട് തന്നെ കൺസ്ട്രക്ട് ചെയ്തത്. വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തരത്തിലുള്ളൊരു ഹൗസാണ് അതെന്നാണ് പറയുന്നത്. ആകപ്പാട് ആ ഒരു വീടിൻ്റെ ഉള്ളിലുള്ളത് ഒരു ടേബിള്, അതേപോലെ തന്നെ ഒരു ചെയർ, അതേപോലെ ചെറിയൊരു ബെഡ്, പിന്നെ ചെറിയൊരു കിച്ചൺ പോലത്തെ ഒരു സെറ്റപ്പും, അതേപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷവറും, അതേപോലെ ഒരു ടോയ്ലറ്റും. വളരെ സിമ്പിളായിട്ട് പാക്ഡ് ആയിട്ട് ഒരു മുട്ടയുടെ ഉള്ളിൽ ഈ പുള്ളിക്കാരനൊക്കെ എങ്ങനെ കൊള്ളിച്ചു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. പിന്നെ അതിനുള്ള ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊന്നും ഇല്ല, സോളാർ പാനൽ വെച്ചിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ അത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതായത് പുള്ളിയുടെ ക്യാമറാസും അതേപോലെ തന്നെ ലാപ്ടോപ്പും മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോളാർ പാനലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇത്തിരി വിയേഡ് ആയിട്ടുള്ള കുറച്ച് കൺസ്ട്രക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള വളരെ വിയേഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് എന്തെങ്കിലും നടത്താൻ താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണെന്നുള്ളത് നൈസായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു നമ്മൾ പറഞ്ഞ ലിസ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ വേറെ വൈബ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം ഐ ഡി RZDENRZ ട്രസീൻ റാസ് ആണ്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. Peace. Stay peaceful, guys. Stay safe. Stay home.